മാർസിസ്റ്റാചാര്യൻ പി ഗോവിന്ദപിള്ള അന്തരിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പ് തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. 5 പതിറ്റാണ്ടിലേറെയായി മലയാളിയുടെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ചിന്താധാരണകളിലെ ഇടതുപക്ഷ സാന്നിധ്യമായിരുന്നു പരമേശ്വരൻ പിള്ള എന്ന പി ഗോവിന്ദപിള്ള. ലോകത്തിൻ്റെ ഏതെല്ലാം കോണുകളിൽ ഇടതുമുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ലളിതമായ വാക്കുകളിൽ പി ജി മലയാളിക്ക് മുന്നിൽ വരച്ചിട്ടു. ആഴത്തിലുള്ള വായനയും കളർപ്പില്ലാത്ത ഇടതുപക്ഷ വീക്ഷണങ്ങളും പി ജിയുടെ സൈദ്ധാന്തിക പ്രതിച്ഛായയ്ക്ക് കരുത്തുപകർന്നു. സഞ്ചരിക്കുന്ന വിജ്ഞാനകോശം എന്ന വിശേഷണം ഇത്രയേറെ അർഹിക്കുന്ന മറ്റൊരു മനീഷിയെ സമീപകാല കേരളത്തിന് പരിചയമുണ്ടാവില്ല. പി എന്നാൽ പുസ്തകവും ജി എന്നാൽ ഗ്രന്ഥാലയവും പകരം വയ്ക്കാവുന്ന ധൈഷണിക വ്യക്തിത്വം. പരമേശ്വരൻപിള്ള ഗോവിന്ദപിള്ള എന്ന പി ഗോവിന്ദപിള്ള പി ജി എന്ന രണ്ടക്ഷരം കൊണ്ട് സുപരിചിതൻ. പി ജിയുടെ മാഗ്നം ഓപ്പസായ വൈജ്ഞാനിക വിപ്ലവം ഒരു സാംസ്കാരിക ചരിത്രം എന്ന പുസ്തക ശീർഷകം അതിവിപുലമായ ആ കർമ്മകാന്ഡത്തിനിണങ്ങും. അറിയാനും അറിയിക്കാനും സമർപ്പിച്ച ജീവിതം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പി ജിയുടെ തലയെടുപ്പ് അവകാശപ്പെടാവുന്ന മറ്റൊരു ബുദ്ധിജീവി ഉണ്ടായിരുന്നില്ലെന്ന് അതിശയോക്തിയില്ലാതെ പറയാം. അതിശയോക്തികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാറുള്ള EMS നമ്പൂതിരിപ്പാട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: ഈ മനുഷ്യൻ വായിച്ചതിന്റെ പകുതിയെങ്കിലും വായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ലോകം കീഴടക്കിയേനെയെന്ന്. കൗമാരം പിന്നിടുന്ന കാലത്ത് ആത്മീയാന്വേഷണങ്ങളുമായി ആഗമാനന്ദ സ്വാമികളുടെ അദ്വൈതാശ്രമത്തിലുണ്ടായിരുന്ന പി ജി പിന്നീട് രാജ്യത്തിന്റെ മുക്തിക്കായുള്ള ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി. ചെറുപ്പത്തിലെ തികഞ്ഞ ഗാന്ധിയൻ, പുല്ലുവഴി ഗാന്ധി എന്ന പി ജിയായിരുന്നു അന്ന്. കമ്മ്യൂണിസത്തിലേക്ക് ജ്ഞാനസ്നാനം ചെയ്യിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യ പഥികൻ സഖാവ് പി കൃഷ്ണപിള്ള. പഴയ ബോംബെയിൽ പഠിച്ചുകൊണ്ടിരിക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം പി ജിയെ തടവറയിലേക്ക് നയിച്ചു. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി പരിചയപ്പെടുന്നത് ബോംബെ വാസകാലത്താണ്. 50-കളുടെ തുടക്കത്തിൽ കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ പി ജി മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുഴുകി. 1952 പെരുമ്പാവൂർ MLA പി ജി തെരഞ്ഞെടുക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പിനെ തുടർന്ന് CPMലേക്ക് മാറിയ പി ജി പാർട്ടിയുടെ സൈദ്ധാന്തിക അടിത്തറ ഒരുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു. EMSന്റെയും AKGയുടെയും പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ സൈദ്ധാന്തിക ബലം പി ജിയുടേതുകൂടിയായിരുന്നു. ദേശാഭിമാനി പത്രാധിപരായും പി ജി ദീർഘകാലം പ്രവർത്തിച്ചു. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായിരിക്കെ തന്നെ പാർട്ടിയുടെ ചില നിലപാടുകളോട് വിയോജിക്കാനും പി ജി ധൈര്യം കാട്ടി. സൈലന്റ് വാലിക്കെതിരെ പരിസ്ഥിതിവാദികൾക്കൊപ്പവും തിയാനന്മൻ കൂട്ടക്കൊലയ്ക്കെതിരെ ജനാധിപത്യവാദികൾക്കൊപ്പവും നിലകൊണ്ട പി ജി അച്ചടക്ക നടപടിക്ക് വിധേയനാവുകയും ചെയ്തു. പുസ്തകങ്ങളുടെ തോഴനായിരുന്നു പി ജി. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ലൈബ്രറി പി ജിയുടേതാണ്. 30 കനപ്പെട്ട പുസ്തകങ്ങളുടെ ഗ്രന്ഥകാരൻ. പി ജി പൂർത്തിയാക്കാതെ പോയ പുസ്തകങ്ങളാകും അതിലുമേറെ. സ്വർഗത്തിൽ പി ജി വിശ്വസിച്ചിരുന്നില്ല. വായനയുടെ സ്വർഗത്തിലായിരുന്നു നമ്മോടൊപ്പം ഭൂമിയിൽ ജീവിച്ച ഈ അസാധാരണ മനുഷ്യൻ. ഇനി നമ്മോടൊപ്പം അദ്ദേഹം ഇല്ല എന്ന അറിവ് ശൂന്യത സൃഷ്ടിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.